പ്രായലേഖനത്തിൽ 43% വാക്യങ്ങൾ ആലയത്തെ കുറിച്ച് പറയുന്നതാണ്. ആലയത്തെ കുറിച്ച് പറയുന്നതാണ്. 303 വാക്യങ്ങളിൽ 131 വാക്യങ്ങൾ ആലയത്തെ കുറിച്ച് പറയുന്നതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിനകത്തെ പ്രധാനപ്പെട്ട പല ടോപ്പിക്കുകൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പുതിയ ഉടമ്പടി ഏറ്റവും അധികം പറയുന്ന പുസ്തകങ്ങൾ രണ്ടാണ് പുതിയ നിയമത്തിൽ. ഒന്ന് കൊരിന്ത്യ ലേഖനവും രണ്ട് കൊരിന്ത്യ ലേഖനവും മറ്റൊന്ന് എബ്രായ ലേഖനവുമാണ്. നമ്മളിത് പഠിച്ചു വരുമ്പോൾ അതിനകത്തേക്ക് വരും. അത് പ്രധാനമായിട്ട് 8, 9, 10 അധ്യായങ്ങൾ നമുക്ക് കാണാം. അപ്പൊ നമ്മൾ ഇന്ന് പകൽ ഈ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിന്റെ എഴുത്തുകാരൻ ആരാണെന്ന് ഈ പുസ്തകത്തിന്റെ ആരംഭവാക്യങ്ങളിൽ ഇല്ല. ഓരോ പുസ്തകങ്ങൾ ആരംഭിക്കുമ്പോഴും വ്യത്യസ്തമായ മുഖവരകളോടുകൂടിയാണ് ആരംഭിക്കാറ്. അപ്പോസ്തലനായ പൗലോസ് ഇന്ന സഭയ്ക്ക് എഴുതുന്നത്, ഇന്ന വ്യക്തിക്ക് എഴുതുന്നത്, അല്ലെങ്കിൽ പത്രോസ് ഇന്ന കൂട്ടർക്ക് എഴുതുന്നത്, ഇങ്ങനെയാണ് ലേഖനങ്ങൾ എഴുതാറ് പതിവ്. എന്നാൽ ഗലാത്തി ലേഖനം എഴുതുമ്പോൾ അങ്ങനെ ഒരു പരാമർശം ഇല്ല. ഗലാത്തി ലേഖനം ചില ചൂടിലാണ് പൗലോസ് എഴുതുന്നത്. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല, യേശു ക്രിസ്തുവിനാൽ, ക്രിസ്തു യേശുവിനാൽ അപ്പോസ്തലനായ പൗലോസ്. അപ്പം സത്യത്തിൽ ചില ചൂട് വന്ന് എഴുതിയ ലേഖനമാണ് ഗലാത്തി ലേഖനം. എന്നാൽ ഈ ലേഖനം അവിടെ അപ്പോ എഴുതിയതാരാന്നുണ്ട്, സോറി. എന്നാൽ ഈ ലേഖനം അങ്ങനെയല്ല എഴുതിയത്. ഈ ലേഖനം എഴുതിയത് 1 വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം. പക്ഷെ നമ്മൾ അതിലേക്ക് പോകുന്നതിനൊക്കെ മുമ്പ് ഞാൻ ഈ ലേഖനത്തിന്റെ ഒരു ഈ ലേഖനം എഴുതാനുണ്ടായ ഒരു സാഹചര്യം ആദ്യം പറഞ്ഞിട്ട് ലേഖനത്തിലേക്ക് പ്രവേശിക്കും. ഈ ലേഖനം എഴുതാനുണ്ടായ സാഹചര്യം, ദൈവസഭയോട് ദൈവാത്മാവ് ആദ്യം ചേർത്തത് യഹൂദന്മാരെയാണ്. പെന്തക്കോസ് നാളിൽ 3000 പേർ രക്ഷിക്കപ്പെട്ടു. തുടർന്ന് നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിൽ സത്യത്തിൽ 13 അധ്യായം വരെ കാണുന്ന, അല്ലെങ്കിൽ വേണ്ട 10 അധ്യായം, കൊർന്നേലിയോസിന്റെ വീട് വരെ കാണുന്ന ആത്മപകർച്ചകൾ മുഴുവൻ നടന്നത് യഹൂദന്മാരുടെ ഇടയിലാണ്. അവനിടയിൽ നമ്മുടെ എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായ ഷണ്ണൻ ഒടിച്ച് ബാക്കി എല്ലാ കൂട്ടരും രക്ഷിക്കപ്പെട്ടത് യഹൂദന്മാരാണ്. യഹൂദന്മാർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. അപ്പൊ അങ്ങനെ യഹൂദന്മാരെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ചർച്ചിൽ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഇവരനുഭവിക്കുന്ന അവസ്ഥകളെ ജയിക്കാൻ കഴിയാത്ത വണ്ണം ഇവരുടെ അകത്ത് പ്രയാസങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ വന്ന പ്രയാസങ്ങളാൽ ഇവർ പിന്മാറിപ്പോകാനായിട്ടുള്ള ചിന്തകൾ ഇവരകത്ത് വരാൻ തുടങ്ങി. അപ്പൊ അതിനവർ ആദ്യം ചിന്തിച്ചത് ഇവിടുത്തെ ആലയത്തെക്കാൾ, അതായത് യഹൂദന്മാരുടെ ആലയത്തെക്കാൾ, ആ ആലയം അല്ലേ വലുത്, വിട്ടുപോകുന്ന ആലയം അല്ലേ വലുത്. അവർക്ക് വലിയൊരു പ്രവാചകനുണ്ടായിരുന്നു, മോശ എന്ന് പറയുന്ന പ്രവാചകൻ, അവരെ മിസ്രയീമിന്റെ അടിമുഖത്ത് കൊണ്ടുവന്ന പ്രവാചകൻ. അപ്പോൾ പ്രവാചകനാകുന്ന മോശയല്ലേ യേശുവിനേക്കാൾ വലിയവൻ? ആ ആലയമല്ലേ വലിയ ആലയം? അങ്ങനെ അവർക്ക് പൗരോഹിത്യം ഉണ്ടായിരുന്ന അഹരോന്യ പൗരോഹിത്യം. അപ്പോൾ അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേൽ മക്കളുടെ മതത്തിലുണ്ടായിരുന്ന അവസ്ഥകൾ അല്ലേ വലുതെന്ന ചിന്ത അവരകത്ത് വരാൻ തുടങ്ങി. ഈ ചിന്ത വരാൻ കാരണം ഇവരകത്ത് വന്ന പിന്മാറ്റമാണ്. അർത്ഥാൽ ഒരു വേള അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച പ്രശ്നങ്ങളിൽ നിന്ന് മുന്നേറുവാൻ കഴിയാതെ വണ്ണം അതിനകത്ത് അവർ പെട്ടുപോയപ്പോൾ അവർ പിന്മാറ്റത്തിലേക്ക് പോകുന്ന ഘട്ടം വന്നു. ആ സമയത്ത് അവരെ ഉറപ്പിക്കാനും ധൈര്യപ്പെടുത്താനും പണിയാനും എല്ലാറ്റിനേക്കാളും വലുത് ദൈവസഭയാണെന്നും, മോശയേക്കാൾ വലുത് ക്രിസ്തുവാണെന്നും, ആലയത്തേക്കാൾ വലുത് ദൈവസഭയാണെന്നും, ഇങ്ങനെ അടുക്കിന് പരിശുദ്ധാത്മാവ് ആഴമേറിയ വചസ്സുകളും സത്യങ്ങളും പഠിപ്പിക്കുന്ന ലേഖനമാണ് എബ്രായ ലേഖനം. ഈ എബ്രായ ലേഖനം വായിച്ചാൽ മനസ്സിലാകാത്തതിന് കാരണം ഇത് എബ്രായ വിശ്വാസികളുടെ ആധാരമായ പഞ്ചഗ്രന്ഥങ്ങളെയും അവരുടെ ആലയത്തിലെ ചട്ടങ്ങളും ആലയത്തിലെ പ്രധാനപ്പെട്ട വസ്തുതകളും പൗരോഹിത്യവും ഒക്കെ കണക്റ്റഡ് ആണ് ഈ പുസ്തകം. അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലം നിങ്ങൾക്ക് അല്പമായിട്ട് അറിയില്ലെങ്കിൽ ഈ പുസ്തക പഠനം നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമുണ്ടാക്കും. ഈ പുസ്തകം എഴുതുന്ന കൂട്ടത്തിൽ പൗലോസ് ഒരു കാര്യം പറഞ്ഞു,
നിങ്ങൾ അവന്റെ അഞ്ചാം അധ്യായത്തിന്റെയും 11-12 വാക്യങ്ങൾ വായിച്ച് എന്നിട്ട് നമുക്ക് ഈ മൂന്ന് വാക്യം വായിച്ചിട്ട് നമുക്ക് ഒന്നാം അധ്യായത്തിലേക്ക് വരാം. അഞ്ചാം അധ്യായത്തിന്റെ 11-12-13 വാക്യങ്ങൾ. ഇതിനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടെന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകൾ പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല പാൽ അത്ര നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവൻ എല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. അപ്പൊ ഈ ലേഖനം എഴുതിയ പൗലോസ് പറയുകയാണ്, എനിക്ക് എല്ലാം കൂടെ നിങ്ങളോട് പറയാൻ പറ്റുകയല്ല. അപ്പൊ ഈ ലേഖനത്തിലും പൗലോസ് എല്ലാം തുറന്നിട്ടില്ല. നിങ്ങൾ കാലഘട്ടം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ട കാലഘട്ടം കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും നിങ്ങൾ പാല് കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ലേഖനം അല്പം കട്ടിയുള്ള ലേഖനമാണ്. ഈ ലേഖനം തന്നെ പൗലോസ് പറയുകയാണ്, ഞാൻ എല്ലാം എഴുതുന്നില്ല, എല്ലാം കൂടെ പറഞ്ഞാൽ മനസ്സിലാകില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ എല്ലാം പറഞ്ഞാൽ മനസ്സിലാകില്ല, അത് പരിശുദ്ധാത്മാവ് വരുമ്പോ പറയുമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് വന്ന് ദൈവസഭായുഗം ആരംഭിച്ച് അല്ലെങ്കിൽ ദൈവസഭയുടെ പണി ത്വരിതപ്പെടുത്തിയപ്പോൾ ദൈവാത്മാവ് എഴുന്നേൽപ്പിച്ച് അപ്പോസ്തലൻ പറയുകയാണ്, ഇനിയും പറഞ്ഞാൽ മനസ്സിലാകില്ല. അർത്ഥാൽ മുന്നേറുവാൻ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി വില കൊടുക്കാത്ത, ദൈവത്തോട് ചേർന്നിരിക്കാത്ത വ്യക്തികൾക്ക് ആത്മീക മർമ്മങ്ങളും തിരുവചനത്തിന്റെ ആഴങ്ങളും പറഞ്ഞാൽ മനസ്സിലാകില്ല. ചെല്ലു കണ്ടിട്ടുണ്ടോ നിങ്ങള്? നന്നായി വചനം പഠിപ്പിക്കും, അവരിന്ന് ഉറങ്ങും. എന്തെങ്കിലും വല്ല തട്ടുപൊളിപ്പ് പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ അവർ ചാടി കൈമേറ്റ് വരും, കാരണം വചനമകത്ത് കയറില്ല. വേർഡ് കയറാത്തവർ, പ്രത്യേകിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ, നിങ്ങളുടെ അകത്ത് വല്ലാത്ത ഭാരം, നിരാശ, ജീവിത പ്രശ്നങ്ങൾ നിങ്ങളുടെ അകത്ത് ശക്തി ആർജിക്കപ്പെട്ട് നിൽക്കുമ്പോൾ നിങ്ങളോട് വചനം പഠിപ്പിച്ച നിങ്ങളുടെ അകത്ത് കയറില്ല. അത് തന്നെ പ്രശ്നം. ഇവർ പിന്മാറാൻ നിൽക്കുകയാണ്, പുറകിലേക്ക് പോകാൻ നിൽക്കുകയാണ്, പഴയ മതത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ്. പൗലോസ് പറയുക, നിങ്ങളോട് എല്ലാം കൂടെ പറഞ്ഞാൽ പറ്റുകയില്ല, പക്ഷെ നിങ്ങൾ ഉറപ്പിക്കാൻ പറ്റിയ കുറച്ച് കാര്യം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ പൗലോസ് ഈ ലേഖനത്തിന്റെ, നിങ്ങൾ ആരും വരുന്നവരെ ആഡ് ചെയ്യുന്നില്ലേ? ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഈ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായല്ലോ, പിന്മാറ്റക്കാർ ദൈവത്തെ കണ്ടെത്തി ക്രിസ്തുവിന്റെ സഭയ്ക്കകത്ത് വന്ന് പിന്മാറുവാനായിട്ട് തയ്യാറായി നിൽക്കുന്നവരെ ഉറപ്പിക്കാനായിട്ട് പൗലോസ് എഴുതിയ ലേഖനമാണ് ഈ ലേഖനം. അപ്പൊ നിങ്ങളിപ്പോ പിന്മാറ്റത്തിലല്ലെങ്കിലും ഈ ലേഖനം ഒന്ന് പഠിച്ചിരുന്നോട്ടെ. ഒരു മെച്ചം ഉണ്ടാകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ പിന്മാറേണ്ട ഒരു ഘട്ടം വന്നാൽ, എന്തെങ്കിലും വേദനകളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നാൽ, ഈ ലേഖനം അകത്ത് കിടക്കുന്നത് നല്ലതാ, നിങ്ങൾക്ക് പിന്മാറാൻ പറ്റുകയില്ല. നിങ്ങളെ പിന്മാറാൻ അനുവദിക്കാതെ വണ്ണം നിങ്ങളെ ആഴമേറിയ ഉള്ളറകളിലേക്ക് ഒരിക്കൽ പോലും പിന്മാറാൻ കഴിയാതെ വണ്ണം തുറക്കപ്പെട്ട ജീവന്റെ പുതുവഴിയിലൂടെ നിങ്ങളെ ആലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ലേഖനമാണ് എബ്രായ ലേഖനം എന്ന് പറയുന്നത്. നമുക്ക് ഈ ലേഖനത്തിലേക്ക് പ്രവേശിക്കാം. ഈ ലേഖനത്തിലെ ആദ്യത്തെ 1-2 വാക്യങ്ങൾ നമുക്ക് ഈ ലേഖന പഠനത്തിനായിട്ട് നമുക്ക് വായിച്ച് തുടങ്ങാം. ലേഖന പഠനത്തിനായിട്ട് നമുക്ക് വായിച്ചു തുടങ്ങാം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. എല്ലാവരും നാളെ വരുമ്പോൾ ഒരു അധ്യായം വായിച്ചു വരണം. എബ്രായ ലേഖനം 1-ാം അധ്യായം ഒരു 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ വായിച്ചു വരണം. 2 പ്രാവശ്യം പറയാൻ കാരണം ഒരു വട്ടം വായിച്ചു വരാനാണ്. നമ്മുടെ ആളുകളെ കുറിച്ച് എനിക്കൊരു ഒരു 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 വിഷമമുള്ളത്, ബൈബിൾ വായിക്കുന്നില്ല. ഞാൻ ഇന്നൊരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടില് ഒരു 8-9 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചനോട് പറഞ്ഞു, ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി, യോഹന്നാന്റെ സുവിശേഷം കഴിയാറായി. ഹലോ, എന്റെ ഞങ്ങളുടെ അപ്പയും അമ്മയും വായിക്കുന്നുണ്ട്. അവർ കൊരിന്ത്യ ലേഖനം എത്തി. ഒരു കൊച്ചുകുട്ടി, 8 വയസ്സ് പ്രായമുള്ള കൊച്ചു, എന്തോരം മലയാളം വായിക്കുമെന്ന് ചിന്തിക്കണേ. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കൊച്ചാണ്. ഓക്കെ, കൊച്ച് X or Y അല്ല പ്രശ്നം. കൊച്ചു വായിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത് മാത്രം. 1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ. 1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവിടെ നിൽക്കട്ടെ. നമ്മൾ ഇതിനകത്തുള്ള ഓരോ ടോപ്പിക്കുകളെ
അടുക്കിന് നമ്മൾ എണ്ണി എണ്ണി പിടിക്കാൻ പോവുകയാണ്. ഒന്നാമത് നമ്മൾ കണ്ടത്, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധം വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ഒന്നാമത്തെ നമ്മുടെ വിഷയം, നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ഒന്നാമത് ഈ ലേഖനം പറഞ്ഞ് തുടങ്ങുക, എബ്രായ ലേഖനം പൗലോസ് മുഖവര ഒന്നും പറയുന്നില്ല. ഞാൻ ഈ മുഖവര പറയാത്തതിന്റെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഏതെങ്കിലും മറ്റൊരു ലേഖനം എടുത്ത് വായിച്ചാലാണ് നിങ്ങൾക്ക് ഈ മുഖവര ഇല്ലാത്ത ലേഖനത്തിന്റെ പ്രശ്നം മനസ്സിലാകുക. നമ്മൾ കത്ത് എഴുതുമ്പോൾ എഴുതില്ലേ ദൈവത്തിന് സ്തോത്രം, ഈ എഴുത്ത് നമ്മളായിരിക്കും ഏറ്റവും പ്രിയപ്പെട്ട ഇന്നയാൾക്ക് വന്ദനം. നിങ്ങൾ ഒരു ലേഖനം, ഒരു അധ്യായം, ഒരു വാക്യം വായിക്കും, രണ്ട് തിമൊഥെയൊസ് ലേഖനം ഒന്നാം അധ്യായം, ഏതെങ്കിലും വായിക്കും, ഒരു ലേഖനത്തിന്റെ ഒന്നാം വായിക്കും, രണ്ട് തിമൊഥെയൊസ് ഒന്നിന്റെ ഒന്ന് വായിച്ച് ക്രിസ്തുയേശുവിലുള്ള ജീവന്റെ വാഗ്ദത്ത പ്രകാരം ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് പ്രിയ മകനായ തിമൊഥെയൊസിനെ എഴുതുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ലേഖനം എഴുതി തുടങ്ങേണ്ടത്. ഒരു ലേഖനം എഴുതുമ്പോൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്, ആരാണ് എഴുതുന്നത്, ആർക്കാണ് എഴുതുന്നത് എന്ന് പറഞ്ഞു വേണം എഴുതാനായിട്ട്. കത്ത് എഴുതുന്നത് അങ്ങനെയാണ്. പക്ഷെ എബ്രായ ലേഖനം എഴുതുന്നത് അങ്ങനെയല്ല, ലേഖകൻ ആരാന്ന് പോലും പറഞ്ഞിട്ടില്ല. കാരണം അത്ര കണിശതയോടെ കൃത്യതയോടെ ഈ ലേഖനം പൗലോസ് അങ്ങ് തറപ്പിച്ചവരെ പഠിപ്പിച്ചു കൊടുക്കുക. ആരാ എഴുതിയ നല്ല കാര്യം, ഇതിനകത്ത് എന്താണ് എഴുതിയതെന്നുള്ള കാര്യം, ഞാൻ പറയുന്നവനേക്കാൾ എനിക്ക് പറയാനുള്ള വ്യക്തിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പൗലോസ് എന്ന് പറയുന്നു എഴുത്തുകാരൻ ഈ ലേഖനം തുടങ്ങുക. പൗലോസ് പറയുകയാണ്, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. നമ്മുടെ ദൈവം അരുളി ചെയ്യുന്ന ദൈവമാണ്, സംസാരിക്കുന്ന ദൈവമാണ്. പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, മറുപടികളില്ലാതെ ഇനി പുറകിലേക്ക് പോകണമോ എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് രാത്രി ധൈര്യപ്പെടുക, ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. നിന്റെ ഏത് അവസ്ഥയിലും, നിന്റെ ഏത് സാഹചര്യത്തിലും, നീ കടന്നു പോകുന്ന ഏത് പ്രതികൂലത്തിന്റെ മടിവിലും ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം ആരംഭിക്കുന്നത്. ഒരു വ്യക്തി സംസാരിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് ജീവൻ ഉണ്ടായിരിക്കണം. ജീവനുള്ള വ്യക്തിയാണ് സംസാരിക്കുകയുള്ളൂ. അപ്പോൾ ഈ പുസ്തകം ആരംഭിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? സംസാരിക്കുന്ന ദൈവത്തെ കുറിച്ച് പറഞ്ഞാരംഭിക്കുന്നു. പിതാക്കന്മാരോട്, പ്രവാചകന്മാരോട്, അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് സംസാരിക്കുന്ന ദൈവം ഇന്ന് രാത്രി നിങ്ങളോടും സംസാരിക്കുന്ന ദൈവമാണെന്നുള്ളതാണ് എബ്രായ ലേഖനത്തിന്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ ആദ്യത്തെ പാഠം. നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരു ലിവിങ് പേഴ്സണെ, ഒരു ജീവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ. അവൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവൻ ജീവനുള്ള ദൈവമാണ്. ഈ ബൈബിൾ നിങ്ങൾ പഠിച്ചാൽ പ്രവാചകന്മാരോട്, പുരോഹിതന്മാരോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. ഈ സംസാരിക്കാത്ത വ്യക്തികളെ കുറിച്ച് പൊതുവിൽ പറഞ്ഞൊരു ഒരു പദമുണ്ട്, ഇങ്ങനെ എപ്പോഴും സംസാരിക്കുന്നവരെ കുറിച്ച് പറയും, അവന്റെ അകത്തൊന്നുമില്ല, അവരെല്ലാം ഇങ്ങനെ തുറന്നു പറയും. എന്നാൽ ചിലരങ്ങനെയല്ല, ചിലർ സംസാരിക്കില്ല. സംസാരിക്കാത്തതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു എക്സാമ്പിൾ, എന്റെ വീട്ടിൽ വന്ന ഞാൻ ഒരാളെ കാണിച്ചു തരാം, പിന്നെ കുറെ എന്റെ കൂടെ കൂടിയുണ്ട്. ആള് സംസാരിക്കാൻ തുടങ്ങി, ആള് മിണ്ടുകയല്ലായിരുന്നു. കല്യാണം കഴിച്ചിട്ട് മൂന്നാല് ദിവസം ഞാനിങ്ങനെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ലിൻസി നിനക്കൊന്നും പറയാനില്ലേ? ലിൻസി പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല, സഹിച്ചാൻ പറഞ്ഞു. അപ്പം സംസാരിക്കാത്ത ഒരാളായിരുന്നു സത്യത്തിൽ എന്റെ ഭാര്യ സഹോദരി. ഇപ്പോഴാണ് നിങ്ങളോടൊക്കെ കുറച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത്. സംസാരിക്കാത്തവരെ കാണുമ്പോൾ ലിൻസി അങ്ങനെ വലിയ ഗൗരവത്തിലും ഗാംഭീര്യത്തിലൊന്നും അല്ല കേട്ടോ, അവളുടെ ഒരു രീതി അങ്ങനെയാ, ചെറുപ്രായത്തിൽ അങ്ങനെ ഒരു രീതിയിൽ വളർന്നുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാ. എന്നാൽ ചിലരങ്ങനെയല്ല, സംസാരിക്കാത്ത വ്യക്തികൾ മാർമികമായത് സൂക്ഷിക്കുന്നവരാണ്. സംസാരിക്കുന്നവരെല്ലാം തുറന്നു പറയുന്നവരാണ്, അവരെ അകം മുഴുവൻ പുറത്തു വരും. നമ്മുടെ ദൈവം പിതാക്കന്മാരോട്, പ്രവാചകന്മാരോട്, പുത്രൻ മുഖാന്തരം ഈ യുഗത്തിൽ
നമ്മോട് സംസാരിക്കുന്നവനാണ്. ഈ സന്ദേശത്തിന്റെ പ്രാരംഭ ഭാഗത്ത് ഞാൻ ഉറപ്പു പറയുന്നു, നിങ്ങൾ ഏതെങ്കിലും പ്രതികൂല പ്രയാസ പ്രതിസന്ധികളുടെ മടുവിലായിരിക്കുന്നെങ്കിൽ ധൈര്യപ്പെടുക. ആദ്യം പൗലോസിന് പറയാനുള്ളത്, നിങ്ങളുടെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ദൈവമാണ്, അവൻ സംസാരിക്കാൻ ശക്തിയുള്ള ദൈവമാണ്. ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി ഈ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ, ഈ പുസ്തകത്തിൽ പൗലോസ് ദൈവം സംസാരിച്ച പല പദങ്ങൾ പറയുന്നുണ്ട്. എബ്രായ ലേഖനം 3 പുസ്തക പഠനമായതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ തെളിയിക്കേണ്ടിയിരിക്കുന്നു. 3 ഏഴാം വാക്യം വായിച്ച്, എബ്രായ ലേഖനം 3:7 വായിച്ച്, എബ്രായ ലേഖനം 3:7. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾക്ക് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ. മതി, പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ. അപ്പൊ പ്രവാചക പുസ്തകത്തിൽ നിന്ന്, ന്യായപ്രമാണ പുസ്തകത്തിൽ നിന്ന് ഒരു വേദഭാഗം അടത്തി എഴുതി ഈ പുസ്തകത്തിൽ എഴുതിയപ്പോൾ പൗലോസ് പറയുകയാണ്, ഇത് പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഞാൻ എല്ലാ വാക്യങ്ങളും വായിപ്പിക്കുന്നില്ല. 3:7, 9:8, 10:15-17 ഈ വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ പഴയ നിയമത്തിലെ യഹോവ സംസാരിച്ച വാക്കുകളെ പൗലോസ് ഈ അധ്യായത്തിൽ എടുത്തുദ്ധരിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, അവിടെ പ്രവാചകന്മാരോട് സംസാരിച്ചത്, അവിടെ യിരെമ്യാവിനോട് സംസാരിച്ചത് പരിശുദ്ധാത്മാവാണ്. അപ്പൊ യഹോവ സംസാരിച്ചുവെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞത് പൗലോസ് ഇവിടെ പറയുകയാണ്, പരിശുദ്ധാത്മാവാണ് അവിടെ സംസാരിച്ചത്. കണ്ടോ? അപ്പോൾ ഈ പുസ്തകത്തിനകത്തുള്ള വചസ്സുകളെ എടുത്തുദ്ധരിച്ചുകൊണ്ട് പൗലോസ് പറയുന്നു, അവിടെ സംസാരിച്ചത് പരിശുദ്ധാത്മാവാണ്. അവൾ ദൈവം സംസാരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. ഒടുവിൽ ദൈവശബ്ദത്തിന് വേണ്ടി വഴി കൊടുത്ത, ചെവി കൊടുത്ത പിതാക്കന്മാർ കേട്ട ശബ്ദത്തെ പൗലോസ് പറയുകയാണ്, സംസാരിച്ചത് പരിശുദ്ധാത്മാവാണ്. എനിക്ക് ബൈബിളിനകത്ത് ഏറ്റവും അധികം ദൈവം സംസാരിച്ചതിൽ ഇഷ്ടമുള്ള ഒരു വ്യക്തി ശമുവേൽ ബാലനാണ്. 1-2 കാര്യം ശമുവേലിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ എബ്രായ ലേഖനം കണക്ട് ചെയ്യാം. അവിടേക്ക് നിങ്ങൾ ശമുവേലിന്റെ പുസ്തകം എടുത്തി, 1 പുസ്തകം എടുത്ത് 3 നിങ്ങൾ വന്ന്, 1 പുസ്തകം 3 വരുമ്പോൾ അവിടെ ഇപ്രകാരം കാണാം. 3 വായിച്ച് 3. ശമുവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ആ ഒരു സീസണിന്റെ പ്രത്യേകത, യഹോവയുടെ വചനം അധികം ഇല്ലാത്തൊരു കാലം, ദർശനങ്ങൾ അധികമില്ലാത്ത കാലം. പക്ഷേ ശമുവേൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. കണ്ടോ? ശുശ്രൂഷിക്കുന്നത് യഹോവയാണെങ്കിൽ, കണ്ടോ, ചെയ്യുന്നത് ഏലിയുടെ മുമ്പിലാണ്, പക്ഷെ ശുശ്രൂഷിക്കുന്നത് യഹോവയാണെങ്കിൽ. തൊട്ടുപാടെ 3:1 കാണു, കേൾക്കുകയാണ്. 3:6 യഹോവ പിന്നെയും ശമുവേലെ എന്ന് വിളിച്ചു. ശമുവേൽ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ, 4 യഹോവ ശമുവേലിനെ വിളിച്ചു, അടിയൻ എന്ന് അവൻ വിളി കേട്ടു, ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്നു. മതി, നമുക്ക് അതിനകത്ത് 1-2 പാഠങ്ങൾ കിട്ടിയാ മതി. ശമുവേൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന ശമുവേൽ കിടക്കുന്ന സ്ഥലത്ത് അവൻ യഹോവയുടെ വചനം കേൾക്കുകയാണ്. കേൾക്കണം, അപ്പൊ ദൈവശബ്ദം കേൾക്കാൻ ഒരു കുഞ്ഞിനെ ദൈവാത്മാവ് രൂപീകരിച്ചെടുപ്പാൻ ചെയ്ത 1 കാര്യം, അവൻ യഹോവയെ ശുശ്രൂഷിക്കുന്നവനായിരുന്നു. 2-3 വാക്യത്തിൽ അഭിപ്രകാരം വായിക്കുന്നു, ശമുവേൽ ദൈവത്തിന്റെ പെട്ടകമിരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുമ്പ് ചെന്നു കിടന്നു. കണ്ടോ? അപ്പോൾ അവൻ കിടന്ന സ്ഥലം ദൈവാലയത്തിലാണ്. വിളക്ക് കെടുന്നതിനേക്കാൾ മുമ്പ് പെട്ടകത്തിന്റെ അരികിൽ കിടക്കുന്ന ശമുവേലിനെ ദൈവശബ്ദം കേൾപ്പിച്ച ദൈവം. ശബ്ദം തോന്നുകയല്ല മക്കളെ, നമ്മുടെ ദൈവം നേരിട്ട് ശബ്ദമായി സംസാരിക്കുന്നവനാണ്. ഒരു ഉറപ്പോടെ രാമ്യം പറയാൻ പറ്റുമെങ്കിൽ നന്ദിയോടെ ദൈവത്തിന് പറഞ്ഞോ, ദൈവം ഇന്നും സംസാരിക്കുന്ന ദൈവം തന്നെയാണ്. ദൈവം എന്നോട് സംസാരിക്കും. നിന്റെ അവസ്ഥ മാറ്റുന്ന, നിന്റെ പ്രതികൂലത്തെ മാറ്റുന്ന, നിന്റെ ജീവിത പ്രതിസന്ധിയുടെ മടുവിൽ നിന്നോട് വ്യക്തതയോടെ സംസാരിക്കുന്ന ഇടപെടുമ ഒരു ദൈവം ഉണ്ടെന്ന് ഇന്ന് രാത്രി അറിഞ്ഞുകൊള്ളുക. പിന്മാറാനല്ല ദൈവം എന്നെ വിളിച്ചത്. ദൈവശബ്ദം കേട്ട് ചെങ്കടലിനെ വിഭജിച്ച മോശിയെപ്പോലെ
ദൈവശബ്ദം കേട്ട് യോർദാനെ വിഭജിച്ച ഏലി യോശുവയെ പോലെ ദൈവശബ്ദം കേട്ട് ഒരു തലമുറയെ ദൈവത്തിങ്കിലേക്ക് തിരിച്ച ഏലിയാവിനെ പോലെ ദൈവശബ്ദം കേട്ട് ഒരു രാജ്യത്തെ ദൈവാത്മാവിനാൽ തൊട്ട ഏലിയേശുവയെ പോലെ ദൈവശബ്ദം കേൾക്കുന്നവരായി വളർച്ചു വ്യാപിപ്പാൻ ഈ അധ്യായം ഈ പുസ്തക പഠനം ആരംഭിക്കുന്ന ഒന്നാം ദിനത്തിൽ ഞാൻ നിങ്ങളെ ഉറപ്പിക്കുകയാണ്, ബലപ്പെടുത്തുകയാണ്, പ്രബോധിപ്പിക്കുകയാണ്. 3:19 ശമുവേലിന്റെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, എന്നാൽ ശമുവേൽ വളർന്നു. കണ്ടോ, ശമുവേൽ വളർന്നു എന്ന് ഞാൻ അർത്ഥം എന്താ, തടി വണ്ണം വെച്ചതാണോ? വളരാത്തവർ മനുഷ്യന്മാരാരാ ഭൂമിയിലുള്ളേ? ഒരു മനുഷ്യനാണോ വളർന്നിരിക്കും? അപ്പോൾ അക്ഷരാർത്ഥത്തിലുള്ള വളർച്ചയെ കുറിച്ചല്ല പറയുന്നത്, ദൈവശബ്ദം കേൾക്കുന്നവൻ, ആലയത്തിൽ ശുശ്രൂഷിക്കുന്നവൻ, ആലയവുമായി കണക്ടഡായി നിൽക്കുന്നവൻ, അവൻ വളർന്നുകൊണ്ടിരിക്കും. ഏലിയുടെ പുരോഹിതന്മാർ, ഏലിയുടെ പുത്രന്മാർ ആലയത്തിനകത്ത് അവർ ചെയ്യാവുന്നതൊക്കെ ചെയ്ത് ആലയത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ ആലയത്തിനകത്ത് ദൈവം ഒരുവനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അടുത്ത വാക്ക്, അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ യഹോവ ഇടവരുത്തിയില്ല. എന്റെ വിഷയപ്രായ ലേഖന പഠനമാണ്, ഞാൻ അതിലേക്ക് ഓടി ഇറങ്ങി വരികയാണ്. പക്ഷെ ഒരു വാക്ക് ഞാൻ ദൂത് പറഞ്ഞ അങ്ങോട്ട് പോവുകയാണ്. ആലയവുമായി ബന്ധപ്പെടുമ, ദൈവസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന, ആലയത്തിന് വേണ്ടി സമർപ്പിതരാകുന്ന വ്യക്തിത്വങ്ങളെ, നിങ്ങളുടെ അകത്തൊരു പ്രത്യാശയുടെ സന്ദേശം ഇന്ന് രാത്രി കിടക്കട്ടെ. നിങ്ങളോട് സംസാരിക്കുവാൻ വിശ്വസ്തനായൊരു ദൈവം നിങ്ങളുടെ പുറകിലുണ്ട്. ഒരു ആമേൻ. ഞാൻ ധൈര്യത്തോടെ കർത്താവിനെ പറയുകയാണ്, യഹോവയുടെ വചനത്താൽ, ശമുവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും വീണ്ടും ഷീലോവിൽ പ്രത്യക്ഷനായി. കണ്ടോ, അപ്പോ ഒരു വാക്ക് കേട്ടു തുടങ്ങിയ ശമുവേൽ, ആദ്യം കേട്ടപ്പോ ശമുവേലെ, ആ ശബ്ദത്തോട് അവൻ പ്രതികരിച്ചപ്പോൾ പിന്നെ പിന്നെ ദൈവം ആഴമായി സംസാരിക്കാൻ തുടങ്ങി. ഏലിയുടെ കുടുംബകാര്യം പറഞ്ഞു, ശമുവേലിന്റെ ഭാവി പറഞ്ഞു, രാജ്യത്തിന്റെ കാര്യം പറഞ്ഞു, പട്ടണത്തിന്റെ കാര്യം പറഞ്ഞു. എത്രയെത്ര വിഷയങ്ങളാണ് ദൈവവചനമായി ശമുവേലിന്റെ അധരത്തിലൂടെ ദൈവാത്മാവ് പറഞ്ഞപ്പോ ശമുവേലിനെ രാജ്യം മുഴുവൻ അറിയുന്ന പ്രവാചകനായി വളർത്തി. പക്ഷേ ആദ്യം അവൻ അതിനോട് പ്രതികരിച്ചു. ശമുവേൽ, ശമുവേലെ, ശമുവേലെ എന്ന് ദൈവം വിളിച്ചപ്പോൾ ആ വിളിയോട് പ്രതികരിച്ചതിനാലാണ് അവന്റെ അകത്ത് വളർച്ച നടക്കാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ശമുവേൽ പ്രതികരിക്കുന്നത് വരെ ദൈവം അവനോട് സംസാരിച്ചില്ല. നിങ്ങളോട് ദൈവാത്മാവ് ഇടപെടുമ്പോൾ, ദൈവം നിങ്ങളെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ദൈവം നിങ്ങളോടൊരു വചനം തെളിച്ചു നൽകുമ്പോൾ, ദൈവം നിങ്ങളൊരു സ്വപ്നം കാണിക്കുമ്പോൾ, ദൈവം നിങ്ങളൊരു ദർശനം കാണിക്കുമ്പോൾ, നിങ്ങൾ അതിനോട് പ്രതികരിക്കുന്നത് വരെ ദൈവം അടുത്ത തലത്തിലേക്ക് നിങ്ങളെ വളർത്തില്ല. നിങ്ങൾക്ക് വളരാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾ ദൈവാത്മാവ് ഇടപെടുമ്പോൾ, സംസാരിക്കുമ്പോൾ നിങ്ങൾ അതിനോട് പ്രതികരിക്കണം. വചനത്തോട്, ദൈവശബ്ദത്തോട്, ദൈവാത്മാവിന്റെ ഇടപെടലോട് നിങ്ങൾ പ്രതികരിക്കാൻ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ശമുവേലിന്റെ ഭാഗത്തു നിന്ന് ഞാൻ മടങ്ങി വരികയാണ്. ഇനി ദൈവം നമ്മോട് സംസാരിക്കുന്ന പല മേഖലകളുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ദൈവത്തിന്റെ വചനം, യഹോവയുടെ വചനം. ദൈവം വചനമായി സംസാരിച്ചു. ഈ ദൈവശബ്ദത്തിന്റെ പ്രത്യേകത, ഈ വചനത്തിന് പ്രധാനമായ 3 തലങ്ങളുണ്ട്. 1, വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഈ വചനം വെളിച്ചമാണ്, ദൈവവചനം വെളിച്ചമാണ്, വചനത്തിൽ വെളിച്ചമുണ്ട്. അതൊക്കെ ഞാൻ എടുക്കാൻ പോയ എബ്രായലേഖനം ഒന്നും പറയാൻ പറ്റിയല്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാത്ത. നമ്മൾ അങ്ങനെ പറഞ്ഞ പിന്നെ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ അങ്ങ് പോകും. ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദ്യ ദൈവത്തോടു കൂടിയിരുന്നു, സകലവും അവൻ മുഖാമ്പരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായത് തന്നെയല്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. കണ്ടോ, അപ്പൊ വചനം ഒരു വ്യക്തി കേൾക്കാൻ തുടങ്ങിയാൽ, വചനം ഒരു വ്യക്തി പഠിക്കാൻ തുടങ്ങിയാൽ, ആ വചനത്തിൽ നിന്ന് ആ വ്യക്തിയിലേക്ക് പകരപ്പെടും ഒരു വെളിച്ചമുണ്ട്. എന്താ വെളിച്ചത്തിന്റെ പ്രത്യേകത? ഇതുവരെ കാണാതിരുന്നതിന് കാണാൻ പറ്റുന്നതുമാണ് വെളിച്ചം. ഇപ്പം നേരത്തെ നമ്മള് നമ്മുടെ ഉഷ സിസ്റ്റർ വീട്ടിൽ, രാമകൃഷ്ണ ഭ്രദറിന്റെ വീട്ടിൽ കറണ്ട് ഇല്ല. ആ സൂം ഐഡിയിലേക്ക്, സൂം പ്ലാറ്റ്ഫോമിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇരുണ്ടിരിക്കുകയാണ്. ഞാൻ വേറെ ആരെയും കൂടെ കണ്ടു നേരത്തെ, അങ്ങനെ ഒരു വീഡിയോ അടച്ചെന്ന് തോന്നുന്നു. വേറെ 1-2 വീടുകൾ ഞാൻ അങ്ങനെ കണ്ടു, കാരണം അവിടെ വെളിച്ചമില്ല.
വെളിച്ചമില്ലാത്തവൻ ഇരിക്കുന്നത് ഇരുട്ടിലാണ്. കണ്ടോ, അപ്പൊ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത, വചനം നമ്മുടെ അകത്തേക്ക് ദൈവാത്മാവ് നൽകുമ്പോൾ നമ്മളെ അവൻ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക. വെളിച്ചം വരുമ്പോഴാണ് നമുക്ക് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുന്നവ, സത്യം മനസ്സിലാകുന്നവ, വാസ്തവമായത് കൃത്യമായത് ഗ്രഹിക്കണമെങ്കിൽ വെളിച്ചം വെളിപ്പെടണം. ദൈവത്തിന്റെ വചനം വെളിച്ചമാണ്, ദൈവത്തിന്റെ വചനം വെളിച്ചമാണ്. അപ്പൊ ദൈവം സംസാരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. ദൈവത്തിന്റെ വചനം സത്യങ്ങൾ റിയാലിറ്റികളെ തുറക്കാൻ തുടങ്ങും. ഇനി ഈ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് ബൈബിൾ പറഞ്ഞ അടുത്തൊരു തലം ഒരു പദമുണ്ട്, എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസീയമാണ്. അപ്പൊ ഈ തിരുവെഴുത്ത് മുഴുവൻ, ഈ 66 പുസ്തകങ്ങളുള്ള തിരുവെഴുത്ത്, ഇത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഊത്തുള്ള പുസ്തകമാണ്. അതിന്റെ അർത്ഥം എന്താ? ഇതിനകത്ത് അവന്റെ ശ്വാസമുണ്ട്. ഹലോ, ഇതിനകത്ത് യഹോവയുടെ ശ്വാസമുണ്ട്, അവന്റെ ആത്മാവുണ്ട്. അപ്പൊ ഈ ആത്മാവുള്ള അവന്റെ ഊത്തുള്ള പുസ്തകം, ആ വചനം ഞാൻ കേൾക്കാൻ തുടങ്ങുമ്പോൾ റിയാലിറ്റികൾ, യാഥാർത്ഥ്യങ്ങൾ എന്റെ മുമ്പിൽ വെളിച്ചമായി വെളിപ്പെടുകയാണ്, അത് തുറന്നു വരികയാണ്. ഞാൻ ആരാ? ഞാൻ ക്രിസ്തുവിലാണ്. ഞാൻ ആരാ? ഞാൻ ദൈവത്തിന്റെ മകനാണ്. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുന്നു, സത്യങ്ങൾ മനസ്സിലാകുന്നു. അത് കേൾക്കും തോറും, അത് കേൾക്കും തോറും എന്റെ കണ്ണ് തുറക്കാൻ തുടങ്ങുന്നു, എന്റെ ബുദ്ധി തുറക്കാൻ തുടങ്ങുന്നു, എന്റെ ഹൃദയം തുറക്കാൻ തുടങ്ങുന്നു. ഞാൻ എന്ന വ്യക്തി സത്യം ഗ്രഹിക്കാൻ തുടങ്ങുന്നു. ഈ സത്യങ്ങൾ ഗ്രഹിക്കാത്തവരാണ് പ്രതികൂലങ്ങൾ വരുമ്പോൾ പിന്മാറിപ്പോകുന്നത്. സത്യങ്ങൾ മനസ്സിലാക്കിയവൻ ഏത് പ്രതിസന്ധിയുടെ മടുവിലും അവൻ ഉറച്ചു നിൽക്കും. അപ്പോൾ വചനത്തിന്റെ പ്രത്യേകത, വചനം നിങ്ങളെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരും, യാഥാർത്ഥ്യങ്ങളിലേക്ക്, സത്യങ്ങളിലേക്ക്. നിങ്ങൾ ട്രൂത്ത് മനസ്സിലാക്കും. നിങ്ങൾക്കൊരു അപ്പനുണ്ട്, നിങ്ങൾക്കൊരു പിതാവുണ്ട്, നിങ്ങൾക്കൊരു നിത്യതയുണ്ട്, നിങ്ങൾക്കൊരു റിസറക്ഷൻ ബോഡി ഉണ്ട്, നിങ്ങൾക്ക് സ്വർഗീയ പൗരത്വമുണ്ട്. നിങ്ങളെ വീണ്ടെടുത്തു, നിങ്ങളെ നീതീകരിച്ചു, നിങ്ങളെ വിശുദ്ധീകരിച്ചു. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിനെയും ആത്മാവിനെ നിങ്ങളുടെ അകത്ത് തുറന്നു വരാം. നിങ്ങളുടെ അകത്ത് വിശ്വസിക്കുന്നതിൽ വ്യാപരിക്കുന്ന ശക്തിയുണ്ട്. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നതിന്റെ നിറമാണ് നിങ്ങൾ. അയ്യോ, എത്രയെത്ര റിയാലിറ്റികളാണ് ഈ ബൈബിളിനകത്ത് പരിശുദ്ധാത്മ മറച്ചു വച്ചിരിക്കുന്നവ. കണ്ടോ, അതിലേക്ക് നിങ്ങളെ തെളിച്ചു നൽകി, അതിലേക്ക് നിങ്ങളെ മടത്തി, നിങ്ങളുടെ കണ്ണിലെ ഇരുട്ട്, നിങ്ങളുടെ ചെവിയിലെ ഇരുട്ട്, നിങ്ങളുടെ ബുദ്ധിയിലെ ഇരുട്ട്, നിങ്ങളുടെ ഹൃദയത്തിലെ ഇരുട്ട്. ഹൃദയത്തിനകത്തൊക്കെ ഇരുട്ടുണ്ട് കേട്ടോ, ചെവിയിലൊക്കെ ഇരുട്ടുണ്ട്. വചനം കേൾക്കും തോറും അതെല്ലാം വെളിച്ചമായി നിങ്ങളുടെ അകത്ത് തെളിഞ്ഞു വരാൻ തുടങ്ങും. നിങ്ങൾ പതുക്കെ പതുക്കെ അടുത്ത തലത്തിലേക്ക് വളരാൻ തുടങ്ങും. അർത്ഥാൽ വചനത്തിന് നിങ്ങളെ പ്രകാശിപ്പിക്കാൻ പറ്റും. വചനത്തിനകത്ത് വെളിച്ചമുണ്ട്, വചനം വെളിച്ചമാണ്. ഒന്ന്, ഞാൻ അതൊക്കെ പണ്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ക്ലാസ്സുകളായതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ഞാൻ അതിൻ്റെ മുഖവരി അങ്ങ് പറഞ്ഞങ്ങ് വിടുകയാണ്. അപ്പം ദൈവം സംസാരിക്കുന്നു, ആ സംസാരിക്കുന്ന ദൈവം നമ്മുടെ അകത്തേക്ക് പകർന്ന് വെളിച്ച വചനത്താൽ നമ്മുടെ അകത്ത് അവൻ വെളിച്ചം നൽകുന്നു. ഈ വെളിച്ചം, ഈ പ്രകാശം നമ്മുടെയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ സ്പിരിറ്റിന്, നമ്മുടെ ദേഹിക്ക്, സ്പിരിറ്റിനകത്ത് ബലം വരും, നമ്മുടെ ദേഹിക്കകത്ത് രൂപാന്തരം വരും. അപ്പോഴാണ് നമ്മൾ ഒന്നിനെ കുറിച്ച് വ്യാകുലപ്പെടാത്തവരാകുന്നത്. അപ്പോഴാണ് നമ്മൾ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലത് ചെയ്യാൻ കഴിയും. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ ദേഹിയുടെ അകത്ത് ആ തലം വളരാൻ തുടങ്ങും. അപ്പോൾ വചനത്തിനകത്ത് വെളിച്ചമുണ്ട്, ആ വചനം നിങ്ങളെ പ്രകാശിപ്പിക്കും. ഹല്ലേലൂയ. ഒന്ന്, രണ്ട്, ഈ വചനത്തിനകത്ത് ജീവനുണ്ട്, ജീവനുണ്ട്. നമ്മളത് കുറേ പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനത് വീണ്ടും നിങ്ങളെ ആവർത്തിച്ച് വിരസരാക്കുന്നില്ല. വചനത്തിനകത്ത് ജീവനുണ്ട്, ജീവനുണ്ട്. അത് കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നിങ്ങൾ വായിക്കുമ്പോൾ, ഈ വചനത്തിനകത്തു നിന്ന് നിങ്ങളിലേക്ക് ഒരു ജീവൻ ഇമ്പാട്ടാകുന്നുണ്ട്. അത് ആരുടെ ജീവനാ? അത് യേശുവിന്റെ ജീവനാണ്. അപ്പൊ വചനം വായിക്കുമ്പോ കഥ വായിക്കുന്ന പോലെ വായിക്കരുത്. ദൈവത്തെയോർത്ത് ബൈബിൾ വായിക്കുമ്പോൾ ഇവനകത്തുള്ള ജീവൻ പകരാൻ വേണ്ടി പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചു വായിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു,
ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനാണ് ആത്മാവാണ് ആണോ അപ്പൊ വചനത്തിനകത്ത് ജീവനുണ്ട് ആത്മാവുണ്ട് ഇത് നിങ്ങളുടെ സ്പിരിറ്റിലേക്ക് വരും ആ ജീവൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരും ആ ജീവൻ നിങ്ങളുടെ അവയവങ്ങളിൽ വെളിപ്പെടും നിങ്ങളെ ഈ ഹോസ്റ്റ് ചെയ്യുന്നവര് ആഡ് ആവുന്നവരും നോക്കണേ ലീവ് ആകുന്നവരും നോക്കണേ ഞാൻ സൗണ്ട് കട്ട് ചെയ്യാണ് ലീവ് ആകുന്നവരും നോക്കണം ആഡ് ആകുന്നവരും നോക്കണം ലീവ് ആകുന്ന ആരെ ലീവായി പോകുന്ന നോക്കണേ ഓക്കെ അപ്പൊ നമ്മള് ഒന്നും കൂടെ അതിനകത്തേക്ക് ഇറങ്ങി വരിക അപ്പം രണ്ട് മൂന്ന് ഈ വചനത്തിനകത്ത് ശക്തിയുണ്ട് ശക്തിയുണ്ട് വചനത്തിന് ശക്തിയുണ്ട് വചനത്തിന് ശക്തിയുണ്ട് നമ്മുടെ ഒരു കുഴപ്പം ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വന്നിരിക്കുന്ന നമുക്കുള്ള ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വചനത്തിന്റെ ശക്തിയേക്കാൾ പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങളിൽ വെളിപ്പെടുന്ന ശക്തിയിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങളത് ആ മനോഭാവം നിങ്ങളുടേത് ചെറുതായിട്ടൊന്ന് മാറ്റുന്നത് നല്ലതാണ് കാരണം ദൈവത്തിന്റെ വചനത്തിന് ആഴമായ ശക്തിയുണ്ട് രണ്ടും രണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാക്കുന്ന ശക്തി വേറെ വചനത്തിന്റെ ശക്തി വേറെ ഇത് രണ്ടും രണ്ട് സ്റ്റേജാണ് പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ചയും ഇല്ലാത്ത അതായത് ആത്മസ്ഥാനത്തിന്റെ അടയാളമായ അന്യഭാഷകളോ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന പ്രവചനത്തിന്റെ വരങ്ങളോ കൃപാവരങ്ങളോ ഒന്നുമില്ലാത്തവരാണ് ഈ ക്രിസ്തു സഭക്കാർ എന്റെ അമ്മയിനകത്ത് ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു അമ്മയുണ്ട് അമ്മയുടെ അപ്പച്ചൻ ഔസപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ അപ്പാപ്പൻ ആൾ അന്യഭാഷ പറയുന്ന ആളല്ല താരപ്പൻ ചേട്ടന്റെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു പക്ഷെ ആള് നമ്മൾ അന്യഭാഷക്കാരെ കുറ്റം പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല പക്ഷെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുണ്ട് പാടത്ത് നിന്ന് പാടത്ത് കൊയ്യാൻ വരുന്ന സഹോദരിമാരുടെ മേലുള്ള ഭൂതങ്ങളെ ഞങ്ങളുടെ അപ്പാപ്പൻ ശാസിച്ച് കുന്നംകുളത്ത് വെച്ച് അവരിൽ നിന്ന് ദുരാത്മാക്കളെ ഇറക്കിവിടുന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ അന്യഭാഷ പറയുന്നവർ ഒരു ദുരാത്മാവിനെ ഇളക്കാൻ തല പിടിച്ച് കുലുക്കി തലയുടെ തലമുടി പിടിച്ച് വലിച്ച് കഴിഞ്ഞ ദിവസം എന്റെ അടുത്തൊരു പ്രശ്നം വന്നതാണ് പാസ്റ്ററെ ഇന്ന സ്ഥലത്ത് ഒരു പ്രവാചകന്റെ അടുക്കെ പോയതാ ഭൂതത്തെ ഇളക്കാൻ പ്രശ്നം പിടിപ്പിക്കാൻ പോയത് പ്രവാചകൻ തലമുടിയെ മൊത്തം വലിച്ചു പിടിച്ച് തല മൊത്തം വേദനിച്ച് ഒരു പരിവായിട്ട് പറഞ്ഞു ഇനി എന്താ ചെയ്യാ പാസ്റ്ററെ തല ഞാൻ പറഞ്ഞു ഒന്നും കൂടെ ചെല്ലാൻ പറഞ്ഞു അപ്പൊ ബാക്കി ശരിയായി കിട്ടുന്ന പറഞ്ഞു അപ്പോ തലമുടിയെ പിടിച്ച് തലമുടിക്കെട്ടെ പിടിച്ച് വലിച്ചിളക്കി കാരണം അധികാരം വ്യാപരിക്കുന്നില്ല കണ്ടോ അപ്പൊ നമ്മുടെ ഒരു ചിന്താഗതിക്ക് ഒരു മാറ്റം ഉണ്ടാക്കണം പരിശുദ്ധാത്മാവ് ആത്മ പകർച്ചയാൽ നമ്മുടെ മേൽ വരുന്ന ശക്തിയുണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷിയാകും പക്ഷേ പൗലോസ് അല്ലെ നിങ്ങൾ ബൈബിൾ പഠിച്ചാൽ മറുഭാഗം കാണാം ദൈവവചനത്തിന് ശക്തിയുണ്ട് പരിശുദ്ധാത്മാവിന്റെ പകർച്ച അനുഭവിച്ചിട്ടില്ലാത്ത താരപ്പഞ്ചേട്ടന്റെ ചർച്ചിനകത്ത് വെളിപ്പെട്ട ദൈവശക്തിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളിലും വ്യാപരിക്കും നിങ്ങൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആത്മസ്ഥാനം പ്രാപിക്കാത്തവരായിട്ടോ വലിയ കൃപാവര പ്രാപ്തന്മാരല്ലോ ആയിട്ടോ അല്ലാത്തവരൊക്കെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും ആത്മസ്ഥാനം പ്രാപിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത് നിങ്ങൾ ഈ വചനം വായിക്കേ ഈ വചനത്തിന് ശക്തിയുണ്ട് ഇളകി വരുന്ന ഞാൻ കേട്ടുള്ള സാക്ഷ്യമാണ് ഇടഞ്ഞു വന്ന മതമിളകിയ ആനയെ ശാസിച്ചു നിർത്തിയിട്ടുണ്ട് ഈ പട്ടണത്തിൽ ഒരാമയം പറയാൻ പറ്റുമെങ്കിൽ കർത്താവിന് ശക്തിയോടെ പറഞ്ഞു വചനത്തിൽ ശക്തിയുണ്ട് വചനത്തിൽ വിശ്വസിക്കുന്നവന്റെ അകത്ത് ശക്തിയുണ്ട് അതാണ് നമ്മുടെ കർത്താവ് മർക്കോസ് സുവിശേഷം 16 അധ്യായത്തിൽ പറഞ്ഞത് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും ഏ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും അവർ കൈവച്ചാൽ രോഗി സൗഖ്യമാകും ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ അപ്പാപ്പൻ ആത്മസ്ഥാനം പ്രാപിച്ചിട്ടില്ല ഞങ്ങളുടെ മകൻ എന്റെ അനുജൻ റെജി ഒരു ചെറിയ പ്രശ്നത്തിൽ കൂടെ കടന്നുപോയപ്പോൾ ഒരു രാത്രിയാണ് ഞാനാണ് അപ്പാപ്പനെ വിളിക്കാൻ വേണ്ടി പോയത് അപ്പാപ്പൻ വന്ന് കൈവച്ച് പ്രാർത്ഥിച്ച ആ സെക്കൻഡിൽ റെജിക്ക് ദൈവാത്മാവ് സൗഖ്യം കൊടുക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാനിത് പറയാൻ കാരണം നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയിൽ വെളിപ്പെടുന്ന ശക്തിക്ക് പ്രാധാന്യത വേണം 1% പോലും ഞാനത് വേണ്ടെന്ന് പറഞ്ഞില്ല പക്ഷെ നിങ്ങൾ മറക്കരുത് ദൈവവചനത്തിന് അതുപോലെ അല്ലെങ്കിൽ ഒന്നുകൂടെ അതിനേക്കാൾ ആഴമായ ശക്തിയുണ്ട് എന്താണ് പിന്നെ പ്രത്യേകത
ദൈവശക്തി വെളിപ്പെടുന്ന കൂട്ടങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. 100 പേര്, 200 പേര്, 500 പേര്, 1000 പേര്. നാളെ ആ കൂട്ടങ്ങൾ പപ്പടം പോലെ പൊടിയുന്ന കാണാം. അവനകത്ത് ഒരു ചെറിയ പ്രശ്നം വന്നാൽ മതി, അവനകത്ത് ഈർഷ്യ വന്നാൽ മതി, അവനകത്ത് അസൂയ വന്നാൽ മതി, ഒരു പാപ സ്വഭാവമുള്ള വ്യക്തി വന്നാൽ മതി, പരിശുദ്ധാത്മാവ് പിന്നെ ചലിക്കില്ല. ആത്മശക്തി ഇല്ലാതെ ആത്മശക്തിയെ ദുരുപയോഗം ചെയ്ത്, കൃപാവരങ്ങളെ ദുരുപയോഗം ചെയ്ത് വളർന്നുകൊണ്ടിരിക്കുന്ന പല ഗ്രൂപ്പുകളും പൊളിഞ്ഞുപോയ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കേ, വചനപ്രകാരം നിങ്ങൾ പണിയപ്പെട്ടാൽ, വചനത്തിന്റെ ജീവനും ശക്തിയും വെളിച്ചവും നിങ്ങൾ ഗ്രഹിച്ചാൽ, നിങ്ങളെ പൊളിക്കാൻ നിങ്ങളെ തകർക്കാൻ ഒരു വ്യക്തിക്കും സാധ്യമല്ല. വചനത്തിനകത്ത് പരിശുദ്ധാത്മാവ് ശക്തിയെ മറച്ചു വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. വചനത്തിന് ശക്തിയുണ്ട് മക്കളെ, വചനത്തിന് ശക്തിയുണ്ട്. വചനം വചനമായിട്ട് വിഭജിച്ചാൽ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ശക്തിയെ തുറക്കാൻ തുടങ്ങും. ഈ ദിവസങ്ങളിൽ ദൈവവചനം പഠിക്കാൻ നിങ്ങൾ സമയമെടുക്കുക. വചനത്തിനകത്ത് ശക്തിയുണ്ട്. ഞാൻ വചനത്തിനകത്തുള്ള ശക്തി പിതാക്കന്മാരോടുള്ള ബന്ധത്തിൽ സംസാരിച്ചത് പഠിപ്പിക്കാൻ പോവാ, തുടങ്ങാൻ പോവാ. നമ്മൾ വായിച്ചിങ്ങനെയാണ് എബ്രായലേഖനത്തിൽ നമ്മൾ വായിച്ചത്. വചനത്തിന്റെ ശക്തി എന്നു പറയാൻ പോവാ ഞാൻ. എബ്രായലേഖനത്തിൽ നമ്മൾ വായിച്ചത് ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. എവിടെ അന്ത്യകാലത്തും എന്റെ പുത്രൻ മുഖാമരം അരുളി ചെയ്തു. അപ്പൊ പിതാക്കന്മാരോട് അരുളി ചെയ്താണ്ടോ, അരുളി ചെയ്യാൻ തുടങ്ങിയ ദൈവം അരുളി ചെയ്ത അവന്റെ വാക്കുകൾ എന്താ? അവന് ഒരു തെളിവ് ഞാൻ കൊണ്ടുവരാം. ലൂക്ക് റോമാലേഖനം 4:17 വന്ന് നിങ്ങൾ 4:17 വന്ന് റോമാലേഖനം 4:17 മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവരായി ഞാൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒരു മിനിറ്റ് ശ്രദ്ധിക്കണേ, ആ വാക്യം ശ്രദ്ധിക്കണേ. ദൈവം അബ്രഹാമിനോട്, പിതാവായ അബ്രഹാമിനോട് സംസാരിക്കാൻ തുടങ്ങുക, വചനം തുറക്കാൻ തുടങ്ങുക. ഹലോ, അതേ ദൈവം ഇന്നലെ സംസാരിച്ച അതേ ദൈവം ഇന്ന് സംസാരിക്കുന്ന അതേ ദൈവം അവൻ നാളെയും സംസാരിക്കും. അതുകൊണ്ട് എബ്രായരായ 13:10 പറഞ്ഞത് അവൻ ഇന്നലെയും ഇന്നും എന്നമേക്കും അവൻ അനന്യനാണ്. എന്താണ് അവൻ സംസാരിച്ചത്? നിങ്ങൾക്കറിയാമോ, ഈ നല്ല നമ്മൾ ശുശ്രൂഷിക്കുമ്പം, ഇപ്പൊ ഞാൻ എന്നെ ഒരു ചർച്ചിലേക്ക് ശുശ്രൂഷിക്കാൻ വിളിച്ചു വെച്ചു. അപ്പൊ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കും. പ്രാർത്ഥിക്കാനിരുന്നിട്ട് നമുക്ക് ദൈവാത്മാ ഒരു ദൂത് തരാൻ, ഒരു വിഷയം തരാനിരിക്കും. ഭൂരിഭാഗവും നമ്മൾ ചർച്ചിൽ പോയാൽ ആദ്യം അവിടെ ശുശ്രൂഷിക്കാനായിട്ട് ദൈവം കൃത്യമായൊരു സ്വപ്നമോ ദർശനമോ കാണിച്ചൊരു വചനം നമ്മളെ പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുക ഏതാന്ന് അറിയാമോ, നമ്മൾ പ്രസംഗിച്ച ഏറ്റവും നല്ല പ്രസംഗം ഏതാ, അതാ സെലക്ട് ചെയ്യുക. ഭൂരിഭാഗം ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ച പ്രസംഗിച്ച പ്രസംഗം, ഇപ്പൊ എന്നെ ഏതെങ്കിലും ചർച്ചിലേക്ക് പ്രസംഗിക്കാൻ വിളിച്ചാൽ, ഈ ആഴ്ച വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭൂരിഭാഗം പ്രസംഗിക്കുക കർത്താവിന്റെ യാഗപീഠം പ്രസംഗിക്കും, ആലയത്തിലെ യാഗപീഠം പ്രസംഗിക്കും, ജീവന്റെ പുതുവഴി പ്രസംഗിക്കും. കാരണം എനിക്ക് കഴിഞ്ഞ ആഴ്ച തുറന്നു കിട്ടിയതാണ്. അപ്പം ഞാൻ എന്റെ അകത്ത് ഏറ്റവും പ്രാധാന്യത കൊടുത്ത് ഈ ദിവസങ്ങളിൽ പറയുന്ന വചനം അതായിരിക്കും. കേക്ക്, ഇനി ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്ന വചനം, പിതാക്കന്മാരോട് സംസാരിച്ച വചനം എന്താ പറഞ്ഞത്? ഇല്ലാത്തവനെ, മരിച്ചവനെ, ആ വാക്യം എങ്ങനെയാ? 17 വാക്യം, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തവനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായ ദൈവം. അപ്പൊ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം, ആ ദൈവത്തിന്റെ പ്രത്യേകത എന്താ? ആ ദൈവത്തിന്റെ വാതുറമാൽ മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ, ഇല്ലാത്തവനെ ഉള്ളവനെ പോലെ വിളിച്ചു വരുത്തുന്നവൻ അവനാണ്. അവന്റെ വാക്കുകളുടെ പ്രത്യേകത പറഞ്ഞേ. ശേ, നമുക്ക് ഓരോ വ്യക്തികളുടെ വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ആ വ്യക്തികളുടെ വാഗ്വൈഭവം പറയാറുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്ന വാക്കുകൾ, പദസമ്പത്ത്, ഞങ്ങള് കെ തോമസ് ഫാസ് പഠിപ്പിച്ചപ്പോ പഠിപ്പിക്കുന്ന ഒരു പദമുണ്ട്, നിങ്ങൾ പ്രസംഗകരാണെങ്കിൽ നിങ്ങൾക്ക് പദസമ്പത്ത് വേണം, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കണം, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ള അറിവുകൾ, ദൈവത്തിലെ ജ്ഞാനവും വെളിപ്പാടും മാത്രമല്ല ഇത് ജനത്തിന് പകർന്നു കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പദസമ്പത്ത് വേണം. കണ്ടോ, അപ്പോൾ പദസമ്പത്ത്, ദൈവവചന സത്യ വെളിപ്പാടുകൾ, ആത്മാവിനാലുള്ള അതിന്റെ തിരിച്ചറിവുകൾ, ഇതെല്ലാം കൂടെ സംയോജിക്കപ്പെട്ടിട്ടാണ് എന്നിൽ നിന്ന് വാക്കുകൾ വരുന്നത്. പക്ഷെ നമ്മുടെ ദൈവത്തിൽ നിന്ന് വരുന്ന വാക്കിന്റെ പ്രത്യേകത, ആ വചനമാണ് പിതാക്കന്മാരുടെ കാലഘട്ടം മുതൽ പ്രവാചകന്മാരിലൂടെ സംസാരിച്ച് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്, പുത്രനിലൂടെ സംസാരിക്കുന്ന അവന്റെ വാക്കിന്റെ പ്രത്യേകത, മരിച്ചതിനെ ഉയർപ്പിക്കുന്നവൻ, ഇല്ലാത്തവനെ തിരിച്ചു വിളിക്കുന്നവൻ,
അവന്റെ ശബ്ദമാണ് ഇന്ന് പകൽ ഈ രാത്രിയിൽ നിന്റെ മുറിക്കകത്ത് മുഴങ്ങുന്നത്. അവന്റെ പുസ്തകമാണ് നിന്റെ കൈക്കകത്ത് ദൈവം തന്നിരിക്കുന്നത്. ഇത് വെറും കഥാപുസ്തകമല്ല, മരിച്ചവരെ തിരിച്ചു വിളിക്കുന്ന, ഇല്ലാത്തവനെ ഉള്ളവനെ പോലെ വിളിച്ചുവരുത്തുന്ന വചനത്തിന്റെ ശക്തി. ആ വചനമാണ് ഇന്ന് രാത്രി നിന്റെ ചെവിയിൽ ഇപ്പോൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരാമേൻ കർത്താവ് എന്ന് പറഞ്ഞു. എന്തിനാ പൗലോസ് ഇത് പറഞ്ഞു വരുന്നത് അറിയാമോ? നിങ്ങൾ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ നിമിത്തം, പ്രതിസന്ധികൾ നിമിത്തം, പ്രയാസങ്ങൾ നിമിത്തം നിങ്ങൾ തകരരുത്. നിങ്ങളിൽ, നിങ്ങളുടെ കുടുംബത്തിൽ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള യഹോവയുടെ ശബ്ദം. അവൻ മുഴക്കിയവനാണ്, അവൻ പിതാക്കന്മാരോട് സംസാരിച്ചവനാണ്, അവൻ എവിടെയൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അത്ഭുതങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ട്. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന ദൈവമാണ്, അവൻ ജീവനുള്ള ദൈവമാണ്, അവൻ സംസാരിക്കുന്ന ദൈവമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം, ഒന്നാമത്തെ ഭാഗം. അപ്പോൾ അവൻ സംസാരിക്കുന്ന അവൻ്റെ പ്രത്യേകത, ഒന്ന്, അവൻ പിതാക്കന്മാരോട് സംസാരിച്ചു. അതിന് ഞാൻ ഒരു ഭാഗമാണ് അബ്രഹാമിന്റെ പറഞ്ഞ കാര്യമാണ് തെളിവായിട്ട് കൊണ്ടുവന്നത്. ഈ നിങ്ങൾ എബ്രായലിനെ പറയുന്ന അദ്ദേഹത്തിന്റെ മൂന്നാം വാക്യം എടുത്തേ, അവന്റെ വായിൽ നിന്ന് വന്ന ആദ്യത്തെ വചനം, അല്ലെങ്കിൽ വചനത്തെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം നമുക്ക് എബ്രായ ലേഖനം 11:3 മൂന്നാം വാക്യത്തിൽ കാണാം. എബ്രായ ലേഖനം 11:3, നിങ്ങളുടെ, നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും, നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുക. എബ്രായ ലേഖനം 11:3, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഈ കാണുന്നത് മുഴുവൻ അവന്റെ വാക്കിനാലാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഇത് പറഞ്ഞിട്ടാണ് പൗലോസ് ലേഖനം തുടങ്ങുന്നത്. എന്റെ വിഷയം മനസ്സിലാകുന്നുണ്ടോ? ഇവര് ചെറിയ ചെറിയ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവനെ വലുപ്പപ്പെടുത്തി പിന്മാറാനിരിക്കുക. നീ ആരുടെ അടുക്കല വന്നേ? ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ കാണുന്നവനെ മുഴുവൻ വാക്കിനാൽ വിളിച്ചു വരുത്തിയവനാണ് എന്റെ അപ്പൻ. അവനവനെ വിളിച്ചവ്, അവന്റെ അടുക്കൽ നീ വന്നവ്. ആലയം വലുതാണ്, അവിടുത്തെ പ്രവാചകം വലുതാണ്, അവിടുത്തെ പുരോഹിതം വലുതാണ്. പുറകിലേക്ക് പോകുന്നോ? നിക്കവളെ ദൈവശബ്ദത്തിന്റെ പ്രാധാന്യത പൗലോസ് അവരെ ഉറപ്പിച്ചു കൊടുക്കുക. അവൻ ആരാ? അവൻ അവൻ ഭാഗം ഭാഗമായി, അത് ഞാൻ തെളിക്കാം, വിവിധം വിവിധമായി ദൈവത്തിന്റെ സംസാര രീതി ഉണ്ട് കേട്ടോ. നമുക്ക് നാളെ എടുക്കാം അത്. ദൈവത്തിന്റെ സംസാര രീതി, ദൈവം ഒരു സ്ഥലത്ത് പോലും ഒരുപോലെയല്ല സംസാരിക്കുന്നത്. രാജാക്കന്മാർ മുതൽ ആട്ടിടിയന്മാർ വരെ, കാട്ടത്തിപ്പഴം ചെറുക്കുന്ന ചെറുക്കനെ വരെ, അയ്യോ എന്തിനേറെ കഴുതിയ വരെ അവൻ അവന്റെ വാചനം പറയാൻ ഉപയോഗിച്ചിട്ടുണ്ട്. സ്തോത്രം. ഇനി വചനം കേട്ട് അനുസരിക്കാനോ? ഈ പ്രപഞ്ചം മുഴുവൻ അവന്റെ വചനം കേൾക്കാൻ നോക്കിയിരിക്കുക. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങളെ ഗലീല കടലിലേക്ക് പോയേ, ആഴത്തിലേക്ക് നീക്കി വലവീശാൻ പറഞ്ഞ ഉടനെ മീൻ മുഴുവൻ ആഴത്തിൽ വന്ന് കൂടി. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? വചനത്തിന്റെ ശക്തി മനസ്സിലാക്ക്, വചനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്ക്. വചനത്തെ അടിയുറച്ച് വിശ്വസിക്കുന്ന, വചനത്തെ ചുമക്കുന്ന, വചനത്തെ ഉള്ളുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു തലമുറയെ പരിശുദ്ധാത്മാവിന് വേണം. ഇളക്കവും ചാട്ടമൊക്കെ നല്ലവാ, ഏറ്റവും അധികം ശബ്ദമെടുക്കുന്നയാളാണ് ഞാൻ. പക്ഷേ നീ വചനത്തെ ബേസ് ചെയ്യണം, വചനത്തിന്റെ ശക്തി മനസ്സിലാക്കണം. ഓക്കെ, ഒന്നാം നമ്മൾ വായിച്ചത് പിതാക്കന്മാരോട് സംസാരിച്ച വചനം, രണ്ട്, ശൂന്യമയിൽ സംസാരിച്ച വചനം. ഇനി മൂന്ന്, അവന്റെ വചനത്തിന്റെ പ്രത്യേകത. സങ്കീർത്തനം 33:9, സങ്കീർത്തനം 33:9 വായിച്ചേ. ഹല്ലേലൂയാ. സങ്കീർത്തനം 33:9, അവൻ അരുളി ചെയ്തത് അങ്ങനെ സംഭവിച്ചു, അവൻ കൽപ്പിച്ചു അങ്ങനെ, അവൻ അരുളി ചെയ്തു അങ്ങനെ സംഭവിച്ചു, അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി. അങ്ങനെ സംഭവിച്ചു, അങ്ങനെ ഉറപ്പിച്ചു. എന്ത് വെയിറ്റ് ആണ് ആ വാക്കിന്! അപ്പൊ നീ ആരാധിക്കുന്ന ദൈവം ആരാ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നീ ആരാധിക്കുന്ന ദൈവം ആരാ? അവൻ സംസാരിച്ചത് സംഭവിപ്പിക്കുന്ന ദൈവമാ. അടുത്തവ, അവൻ കൽപ്പിച്ചവനെ സ്ഥാപിക്കുന്ന ദൈവമാ. നീയാണോ ഇനി പുറകിലേക്ക് പോണേ? വാ, അതുകൊണ്ട് വാ. ഇനി അനങ്ങിപ്പോരുത്, മിണ്ടിപ്പോരുത്, പുറകിലേക്ക് പോണ കാര്യം
പൗലോസ് എബ്രായക വിശ്വാസികളെ പഠിപ്പിക്കുക. അതുകൊണ്ട് യഹോവയുടെ വാക്കിന്റെ ശക്തി മനസ്സിലാക്ക്, യഹോവയുടെ വചനത്തിന്റെ ശക്തി മനസ്സിലാക്ക. ഇനി ഈ പുസ്തകത്തിൽ പൗലോസ് പറയുന്നത് ഇത് വിവിധം വിവിധമായിട്ട് സംസാരിച്ചു, ഭാഗം ഭാഗമായി സംസാരിച്ചു, വിവിധം വിവിധമായി സംസാരിച്ചു, വിഭിന്ന വ്യക്തികളുടെ സംസാരിച്ചു, വിഭിന്ന മേഖലയിൽ കൂടെ ഇങ്ങനെ ദൈവം സംസാരിച്ചൊരു പുസ്തകം വേറെ ഉണ്ടോ? കേൾക്കുമുണ്ടോ? ദൈവത്തിന്റെ ജ്ഞാനം ഇതിനകത്ത് മറച്ചു വെച്ചേക്കുക. ഉപമയെടുത്ത ലാബിൽ കൂടെ സംസാരിച്ചേക്കുന്നു, നിഴലിൽ കൂടെ സംസാരിച്ചേക്കുക. ശേ, ഒരു പൊരുളും നിഴലും സംസാരം. ശേ, എന്റെ കർത്താവ് എന്തൊക്കെ കാര്യങ്ങളാ. ഇനി മൃഗങ്ങളോട് സിംഹം, ഞാൻ നേരത്തെ പറഞ്ഞു സിംഹം തുടങ്ങി ആവണക്കിനോട്, ആവണക്കിലെ പുഴുവിനോട്, പുഴുവിനെ തുടങ്ങി കഴുതിയെ തുടങ്ങി. വേണ്ട, ഇനി നമ്മൾ നോഗയുടെ പെട്ടകെടുക്ക്, സകല മൃഗങ്ങളും ആ പെട്ടകത്തിൽ പോയി കയറി. ഈ രണ്ട് കണ്ടോ, ഓരോ വിഭാഗത്തിൽപ്പെട്ട ഈ രണ്ട് മൃഗങ്ങളെ നോഗ വല്യപ്പൻ നടന്നു പിടിച്ചതല്ല, ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഈ രണ്ട് മൃഗങ്ങളെ ഓ വിഭിന്നം വിഭിന്നമായി സംസാരിച്ച ദൈവം. ഹല്ലേലൂയ. തമ്പുരാനെ വിട്ട് ജനം പാപത്തിനകത്ത് കുളിച്ചു മറഞ്ഞ് മലീമസമാക്കപ്പെട്ടപ്പോൾ ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുന്ന ഒരു കൂട്ടം മൃഗങ്ങളെ മുമ്പിൽ വെച്ച് അവരെ പെട്ടകത്തിനകത്ത് കയറ്റി സംസാരിപ്പിച്ച് അവന്റെ നിവർത്തികൾ വെളിപ്പെടുത്തിയ ദൈവം. ആ ദൈവമാ നിന്റെ ദൈവം, ആ ദൈവമാ നിന്റെ പിതാവ്. അതുകൊണ്ട് നീ തളരരുത്. നീ അവന്റെ ശബ്ദം കേൾക്കാൻ നിന്നെ ട്രെയിൻ ചെയ്യണം. നീ അവന്റെ വചനത്തിന്റെ മുമ്പിലിരിക്കണം. ഈ വചനം തേനിനേക്കാളും തെൻകട്ടയേക്കാളും മാധുര്യമേറിയമാണ്. ഇത് വായിക്കാൻ തുടങ്ങണം. അപ്പൊ നമ്മളിപ്പം ബൈബിൾ ദൈവം സംസാരിച്ച വിധങ്ങളും വഴികളുമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ചരിത്രപരമായി ചരിത്രത്തിലൂടെ, നിഴലുകളിലൂടെ, സാദൃശ്യങ്ങളിലൂടെ, പ്രവചനത്തിലൂടെ, സ്ത്രീകളിലൂടെ, പാമ്പിലൂടെ, മനുഷ്യരിലൂടെ, സിംഹത്തിലൂടെ, ഏന്തിലൊക്കെയൂടെ നമ്മൾ സംസാരിച്ച് എന്തൊക്കെയോ തമ്പുരാൻ അനുസരിച്ച് ഭാഗം ഭാഗമായി വിവിധം വിവിധമായി ദൈവം നമ്മോട് സംസാരിച്ചു. ഇത് മുഴുവൻ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് പൗലോസ് കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. ഭാഗം ഭാഗമായി ദൈവം സംസാരിച്ചു, വിവിധം വിവിധമായി ദൈവം സംസാരിച്ചു. എന്നിട്ട് ഈ അന്ത്യകാലം വന്നപ്പോൾ പുത്രൻ മുഖാമ്പരം സംസാരിച്ചു. ഞാനത് നാളെ എടുക്കാം, ഇന്ന് ഞാൻ അതിലേക്ക് കയറിയാൽ നടക്കുകയില്ല. അന്ത്യകാലം വന്നപ്പോൾ പുത്രൻ മുഖാമ്പരം സംസാരിച്ചു. പുത്രൻ മുഖാന്തരം സംസാരിക്കാൻ തുടങ്ങുന്നതിന് അവസാനം, പ്രവാചക കാലഘട്ടങ്ങളുടെ അവസാനം, അതായത് പഴയ നിയമ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിന്റെ അവസാനം, മലാക്കിയിലൂടെ ഒരു പ്രവചനം പ്രവചിച്ച കർത്താവ് അവസാനിപ്പിച്ചു. മലാക്കി പ്രവചിച്ച പ്രവചനം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം മുതൽ മാനവകുലത്തോട് സംസാരിക്കാൻ തുടങ്ങിയ ദൈവം തന്റെ പുത്രൻ ഭൂമിയിൽ വരുന്നേക്കം മുമ്പ് ഭാഗം ഭാഗമായി വിവിധം വിവിധമായി സംസാരിച്ച ദൈവം മലാക്കി പുസ്തകം വന്നപ്പോൾ പറഞ്ഞവസാനിപ്പിക്കുകയാണ്, ഇത്ര ഞാൻ പറഞ്ഞിട്ടും കേൾക്കാതെ മടക്കുന്ന ഈ ജനം സകല ദുഷ്പ്രവർത്തിക്കാരെയും കത്തിച്ചു കളയുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ഇവിടുത്തെ അമിതക്ക് തൃപ്പുകാരും ഇവിടുത്തെ പ്രട്ടറിസംഗാരും, ഞാൻ അവരെ പേരൊന്നും പറയുന്നില്ല, എന്റെ സ്നേഹിതന്മാരാണ്, എത്ര ഇല്ലെന്ന് പറഞ്ഞാലും തിരുവചനത്തിനകത്ത് മാറ്റമില്ല, ചൂട പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നുണ്ട്. സകല അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും അന്ന് ആ ദിവസത്തിൽ വേരും കൊമ്പും ശേഷിക്കാതെ താളടിയായി പോകുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അതിനു മുമ്പ് പുത്രനിലൂടെ നമുക്ക് അവനെ കാണാൻ കൃപ ലഭിച്ചു. ഒരു ആമ്യം പറയാൻ പറ്റുമെങ്കിൽ സന്തോഷപ്പെടുന്ന ദൈവത്തിന് ആമ്യം പറഞ്ഞോ. അവൻ പുത്രനിലൂടെ അവനെ കാണുവാൻ കർത്താവ് നമുക്ക് കൃപ ലഭിച്ചു. അപ്പോൾ പിതാക്കന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ വിവിധ വിവിധമായി ഭാഗം ഭാഗമായി ദൈവം നമ്മോട് സംസാരിക്കാൻ തുടങ്ങി. ആ സംസാരിച്ച ദൈവം പുത്രനിലൂടെ സംസാരിക്കാൻ തുടങ്ങി. നമുക്കതിലേക്ക് നാളെ പ്രവേശിക്കാം. കർത്താവ് ആ തലത്തിൽ പുത്രനിലൂടെ സംസാരിച്ചു. ഇനി പുത്രനിലൂടെ സംസാരിച്ച കർത്താവ് പുത്രൻ മുഖാന്തരം പരിശുദ്ധാത്മാവിലൂടെ സംസാരിക്കാൻ തുടങ്ങി. അവിടെയാണ് നമ്മളിലേക്ക് വരുന്നത്. പുത്രൻ മുഖാന്തരം സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സംസാരത്തെ പരിശുദ്ധാത്മാവ് സംസാരിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പുസ്തകം അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? വരികയെന്ന്
ആത്മാവും മണവാട്ടിയും പറയുന്നു. കേട്ടോ, ദൈവം സംസാരിച്ചു എന്ന് പറഞ്ഞ് ആരംഭിച്ച് അത് പുത്രൻ സംസാരിച്ചു എന്ന് പറഞ്ഞ്, പുത്രനിലൂടെ സംസാരിച്ചു എന്ന് പറഞ്ഞ്, അത് ആത്മാവ് സംസാരിച്ചു എന്ന് പറഞ്ഞ് ഈ പുസ്തകം അവസാനിപ്പിക്കുമ്പോ പറയുകയാണ്, ഇപ്പോൾ ദൈവം പറയുന്ന കാര്യം പുത്രനിലൂടെ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് തളിച്ചു കൊടുത്തത് ഇപ്പോൾ സഭ പറയുകയാണ്. കണ്ടോ, നിന്നെ ദൈവത്തിന്റെ ശബ്ദമാക്കി, നിന്നെ ദൈവത്തിന്റെ ആലോചന പറയുമ്പ, നിന്നെ ദൈവത്തിന്റെ ശബ്ദമാക്കി പരിശുദ്ധാത്മാവ് പണിയുമെന്ന് പറഞ്ഞാണ് ഈ കറുത്ത പുസ്തകം അവസാനിപ്പിക്കുന്നത്. നിങ്ങളത് വായിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി ഈ പഠന പരമ്പരയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ദൈവം, നിങ്ങളിലൂടെ സംസാരിക്കാൻ പോകുന്ന ദൈവം. ഞാൻ ആ വാക്യം വായിച്ചു നിർത്താം. വരികയെന്ന് വെളിപ്പാട് ദിവസം 22:17, വെളിപ്പാട് ദിവസം 22:17 വേഗം വായിച്ചു നിർത്താം. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. ആത്മാവ് എന്തു പറയുന്നു? അത് തന്നെ പറയുന്നൊരു മണവാട്ടി. ആരാ മണവാട്ടി? യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് അവന്റെ വചനത്താൽ കഴുകൽ പ്രാപിച്ച് അരുമനാവന്റെ വരവ് കാത്തിരിക്കുന്ന അവന്റെ മണവാട്ടി. ആത്മാവ് എന്തു പറയുന്നു? അത് പറയുന്ന തലത്തിലേക്ക് വളരുകയാണ്. കണ്ടോ, അപ്പോൾ എബ്രായ ലേഖനം പറയുന്നത് പണ്ട് ഭാഗം ഭാഗമായി സംസാരിച്ചവൻ, വിവിധം വിവിധമായി സംസാരിച്ചവൻ, പിതാക്കന്മാരോട് സംസാരിച്ചവൻ, പുത്രനിലൂടെ സംസാരിച്ചവൻ, പരിശുദ്ധാത്മാവിലൂടെ സംസാരിച്ചവൻ സഭയിലൂടെ സംസാരിക്കാൻ പോകും. സ്തോത്രം. നിന്നെ ദൈവത്തിന്റെ ശബ്ദമാക്കി മാറ്റാൻ പോകുക. അതുകൊണ്ട് ദൈവം എന്നെ നടത്തിവിടുന്ന ശോഭനകളുടെ മടിവിൽ, പരിശോഭനകളുടെ മടിവിൽ നീ തളരരുത്, നീ തകരരുത്. നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. നീയാണ് ഇനി ദൈവത്തിന് വേണ്ടി പട്ടണങ്ങളോട്, രാജ്യങ്ങളോട്, ഭൂഖണ്ഡങ്ങളോട്, തകർന്നവരോട്, ഉടഞ്ഞവരോട് സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ ദൈവകരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വചനം നിങ്ങൾ സമയമെടുത്ത് ധ്യാനിക്കുക, വായിക്കുക. എബ്രായ ലേഖനം നിങ്ങൾ സമയമെടുത്ത് വായിക്കുക. നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഞാൻ അവന് ഓരോരോ വാക്യങ്ങൾ എടുത്തെടുത്ത് പോവുകയാണ്. ഇന്ന് ഞാൻ അവന്റെ മുഖവര പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. മുഖവര തീർന്നിട്ടില്ല, അടുത്തൊരു ക്ലാസ് കൊണ്ട് മുഖവരിയുണ്ട്. ഒന്നും കൂടെ നമുക്ക് പുത്രൻ മുഖാംബരം സംസാരിച്ചത് ധ്യാനിച്ചു വേണം നമുക്ക് വിഷയങ്ങളിലേക്ക് കടക്കാൻ. നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഭാഗങ്ങൾ സംശയം വരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഞാനിത് പറഞ്ഞു തരാം. ഇപ്പോൾ കണ്ണടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണും അടച്ചാട്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണും അടച്ചാട്ട് നമ്മൾ ഇന്ന് മുതൽ ഒരു പഠനം ആരംഭിക്കുകയാണ്. ഈ പഠനം പഠിക്കാൻ വേണ്ടി അല്ല ആരംഭിക്കുന്നത്. നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചനെ വിളിച്ച് പ്രാർത്ഥിക്കാം. പ്രിയുടെ യേശുദാ പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാൻ, പട്ടണങ്ങളോട് രാജ്യങ്ങളോട് സംസാരിപ്പാൻ ദൈവാത്മാവ് ദൈവത്തിന്റെ ശബ്ദമായി നിങ്ങൾ ഉപയോഗിക്കട്ടെ. എങ്ങനെയാണ് അവന്റെ സ്ട്രക്ചർ നമുക്ക് അടുത്ത ദിവസം കാണാം. പ്രാർത്ഥിക്കാം. ദൈവസ്പുത്രപ്പോഴും ശബ്ദം വരുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തെ വാഴ്ത്തുന്നു. അവിടുത്തെ വലിയ കരുണയിൽ കർത്താവേ, കഴിഞ്ഞ ദിവസം ദൈവമേ 365 ദിവസം ദൈവമേ ഞങ്ങളുടെ പഠന പരമ്പര, ദൈവവചനത്തിന്റെ പ്രഘോഷണം ദൈവമേ പൂർത്തീകരിക്കാൻ ദൈവം സഹായിച്ചു. ദൈവമേ വീണ്ടും ദൈവമേ തുടങ്ങുവാൻ കർത്താവ് അവിടെ നിന്ന് കരുണ ചെയ്തുവല്ലോ. കർത്താവെ, ഞങ്ങള് കർത്താവെ കേട്ടതുപോലെ തുറന്നോസിന്റെ പാഠശാലയില് കർത്താവെ വചനം പ്രസംഗിച്ച് നടന്ന് കർത്താവെ അസാധാരണ ദൈവപ്രവൃത്തി കണ്ടതുപോലെ കർത്താവെ ഈ മീറ്റിങ്ങിന്റെ അന്ത്യത്തില് കർത്താവെ സ്തോത്രം അതുപോലൊരു പ്രവൃത്തി ദൈവമേ സഭയിൽ കാണപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേക തളർന്നവർക്ക് താങ്ങുവാൻ തക്കവണ്ണം ശിഷ്യന്മാരുടെ നാവ് എന്റെ ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പ ദൈവമേ, നിന്റെ വചനം ആത്മാവും ജീവനുമായിരിക്കുന്ന നിന്റെ വചനത്തെ, ദൈവമേ വാളും ചുറ്റികയും അഗ്നിയുമായിരിക്കുന്ന നിന്റെ വചനത്തെ കർത്താവേ സ്തോത്രം അത് തക്ക സമയത്ത് ഉപയോഗിച്ച് കർത്താവേ സ്തോത്രം അനേകരെ ദൈവത്തിലേക്ക് ആദായപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവം ഈ നാളുകളിൽ കർത്താവെ ഞങ്ങൾ കേട്ടതുപോലെ കർത്താവെ പ്രവാചകന്മാരിലൂടെ വിവിധമായിട്ടും കർത്താവ് സംസാരിച്ച ദൈവം കർത്താവെ ഇന്ന് പുത്രൻ മുഖാന്തരം ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നുവല്ലോ കർത്താവെ. ദൈവമേ ആ പുത്രന്റെ സ്വരം കേട്ട് കർത്താവെ സ്തോത്രം. പുത്രന് പകരമായിട്ട് ദൈവമേ ഞങ്ങളിലൂടെ തന്നെ സംസാരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി കർത്താവെ സ്തോത്രം. അതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയാണ്. ആ പ്രവൃത്തി ദൈവമേ അനേകർക്ക് ആശ്വാസം നൽകുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ദൈവമേ ആ അങ്ങ് പറഞ്ഞതുപോലെ കർത്താവെ അന്ത്യകാലത്ത് അപ്പത്തിനായി ആയിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല എന്ന് ദൈവമേ നീ അരുളി ചെയ്തപോലെ ഒരു വലിയ ദാഹം ദൈവവചനത്തിനാ വേണ്ടിയുള്ള ഒരു വലിയ വിശപ്പ് ദൈവമേ അങ്ങയുടെ അങ്ങയുടെ ദൈവമേ ലോകത്തിൽ അയക്കുന്നതിനെ ഓർത്ത് ആ മക്കള് കർത്താവെ നിന്റെ സത്യവചനം ദൈവമേ കേട്ട് ബലം പ്രാപിക്കുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് പ്രയത്നഫലവും ചെലവിടുന്നത് എന്ത് എന്ന് കർത്താവ് ചോദിക്കുന്നുവല്ലോ കർത്താവെ. ദൈവമേ സൗജന്യമായി വന്ന് ഭക്ഷിക്കുവാൻ കർത്താവ് സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ ക്ലാസ്സിനെ കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഒരു അസാധാരണ പ്രവൃത്തി, ദൈവ പ്രവൃത്തി ഈ വചനം കേട്ട് ദൈവമേ ആത്മാവും ജീവനുമായിരിക്കുന്ന ഈ വചനത്തെ ഉള്ളിൽ സാംശീകരിച്ച് കർത്താവെ ബലത്തോടെ പുറത്തു വരുവാൻ നിന്റെ മക്കളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. യേശു മൂലമുള്ള പ്രാർത്ഥന കേട്ട് ഉത്തരമറിയണം. ആമേൻ. ഞാൻ ആശീർവാദം പറയുന്നതിനൊക്കെ മുമ്പ് ഒരു കാര്യം പറയുന്നു. ഞാൻ ഇന്നു മുതൽ ഏത് മേഖലയാണ് പഠിപ്പിക്കേണ്ടത് എന്ന് ചിന്തിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഈ കസേലിരിക്കുമ്പോൾ എബ്രായ ലേഖനം പഠിപ്പിക്കാനായിട്ട് എൻ്റെ അകത്തൊരു ചിന്ത വന്നു. ഞാൻ എബ്രായ ലേഖനം തുറന്നു വെച്ചിരിക്കുന്ന സമയത്ത് പഠിക്കാൻ തുടങ്ങി, ക്ലാസ്സിന് വേണ്ടി പഠിക്കാൻ തുടങ്ങി. നേരത്തെ എനിക്കൊരു നമ്മുടെ ഈ ഗ്രൂപ്പിനകത്തുള്ള ഒരാൾ എന്നെ വിളിച്ചു. വിളിച്ചിട്ട് പാസ്റ്റർ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണ് എന്ന് ഒരു വ്യക്തി എന്നെ വിളിച്ച് പറഞ്ഞു. ആ സ്വപ്നത്തിനകത്ത് ആ വ്യക്തി കട്ടിയായ ഭക്ഷണം കഴിക്കുകയാണ്, കട്ടിയായ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ലേഖനമാണ് എബ്രായ ലേഖനം. അപ്പം ദൈവാത്മ എന്റെ അകത്ത് പറയുകയും അത് പഠിക്കാനിരുന്നപ്പോൾ എനിക്കൊരു കൺഫർമേഷൻ തന്നിട്ടാണ് നമ്മൾ ഈ പഠനം ആരംഭിച്ചത്. അപ്പം ഇച്ചിരി കട്ടി എവിടെയെങ്കിലുമൊക്കെ തോന്നിയാലും നിങ്ങളത് മുടങ്ങാതെ ഈ ക്ലാസ് കേട്ടാൽ നിങ്ങൾക്ക് പ്രത്യേക തലത്തിൽ മാറ്റം വരും, നിങ്ങളെ കർത്താവിനായിട്ട് സഹായിക്കും. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ സഹവാസം കൂട്ടായ്മ കാവലും. നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്നും നിയോഗിക്കും. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാമരവ് ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ രാത്രിയിൽ ജയമലി കർത്താവിനെ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണമേ. ഞാൻ ഷലോം പറയുന്നതൊക്കെ മുമ്പ് ഒരു അനൗൺസ്മെന്റ് കൂടെ പറയും. നമ്മുടെ ഗ്രേസി ടീച്ചറുടെ മകൻ മനു, അവന് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് യു കെയിലേക്ക് പോകാനായിട്ട് ടെസ്റ്റ് എഴുതിയിരുന്നു. അത് കിട്ടിയിട്ടില്ലായിരുന്നു, റിസൾട്ട് വന്നില്ലായിരുന്നു. ഇന്ന് ആ പ്രിയ മകന്റെ റിസൾട്ട് വന്നു. അടുത്ത മാസങ്ങളിൽ താൻ യു കെയിലേക്ക് പോകാനുള്ള ക്രമീകരണം ചെയ്യാണ്. കർത്താവ് നമ്മുടെ ആൾക്കാരെ മുഴുവൻ യു കെയിലേക്ക് അയക്കുന്നില്ല, ഓരോരുത്തരും യു കെയിലേക്ക് പോകുന്നു. യു കെയിലാണ് ആദ്യമായിട്ട് ഉണർവ് നടന്ന ഈ നൂറ്റാണ്ടിൽ. പ്ലീസ് പ്ലീസ് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ മൊബൈൽ ഓൺ ചെയ്യരുത്. യു കെയിലാണ് ഈ നൂറ്റാണ്ടിൽ, 19-ാം നൂറ്റാണ്ടിൽ ഉണർവ് നടന്ന ഏറ്റവും വലിയ പട്ടണം യു കെ ആണ്. ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ ആളുകളെ കർത്താവ് കൂട്ടം കൂട്ടമായിട്ട് അങ്ങോട്ട് കോഴിക്കൊണ്ട്. ഇനി 3-4 പേര് ചർച്ചയിൽ നിന്ന് ഇപ്പൊ പോകും യു കെയിലേക്ക്. 1, 2, 3, 4 പേര് പോകാനിരിക്കുക യു കെയിലേക്ക്. കർത്താവ് നമ്മുടെ ആളുകളെ അയക്കുന്നതിനായി സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ഷലോം പറയാം. ഷലോം. ഹലോ. ഹലോ.